പുരയിട കൃഷി അധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായ മാതൃക ഇന്ന് ഏറെ പ്രചാരത്തിലുള്ള ഒരു കാലഘട്ടമാണ്. ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ് മട്ടുപ്പാവ് കൃഷി. ഇവിടെ നിന്നും കിട്ടുന്ന ജൈവ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടവും എല്ലാം തന്നെ ഉത്തമ ജൈവ വളമാക്കി മാറ്റുന്ന രീതിയെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. നല്ല കട്ടിയുള്ള പോളി പ്രൊപ്പിലീൻ കൊണ്ടുണ്ടാക്കിയ 3 ബയോബിന്നുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ യൂണിറ്റിനെ നമ്മൾ ബയോബിൻ അഥവാ ബയോ കമ്പോസ്റ്റർ എന്ന് പറയുന്നു. ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ള ബിന്നിനെ കവർ ചെയ്യാനായിട്ട് നല്ല സുഷിരങ്ങളുള്ള ഒരു അടപ്പുണ്ട്. ഈ ബിന്ന് തന്നെ ചെറിയ ചെറിയ മൈക്രോ പോർസുകളോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ ആവശ്യമായ വായു സഞ്ചാരവും നടക്കുന്നതാണ്. ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് കമ്പോസ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നത് സൂക്ഷ്മജീവികളുടെ ഒരു കൂട്ടായ്മയായ മൈക്രോബിയൽ ഇനോക്കുലമാണ്. മൈക്രോബിയൽ കൺസോർഷ്യം നമുക്ക് രണ്ട് തരത്തിൽ ലഭിക്കും. കോയർ പിത്ത് അധിഷ്ഠിത മൈക്രോബിയൽ ഇനോക്കുലം ഉണ്ട്. അതുകൂടാതെ കേരള കാർഷിക സർവകലാശാല ഇറക്കുന്ന കമ്പോസ്റ്റിംഗ് ഇനോക്കുലം. കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ജലം ആഗിരണം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനു പുറത്ത് കോയർ പിത്തും ഇട്ടുകൊടുക്കേണ്ടതാണ്. ഇനി കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മുകളിലത്തെ ബിന്നിൽ 1 ഇഞ്ച് കനത്തിൽ കോയർ പിത്ത് അധിഷ്ഠിത ഇനോക്കുലം ആദ്യം വിതറുക. അതിനു മുകളിൽ ജൈവ അവശിഷ്ടം ഇടുക. ഭക്ഷണ അവശിഷ്ടം ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈർപ്പം വാർന്ന് കളഞ്ഞതിന് ശേഷം വേണം ബിന്നിലേക്ക് നിക്ഷേപിക്കാൻ. അന്ന് അതാത് ദിവസത്തെ അവശിഷ്ടം ഇട്ടതിന് ശേഷം അതിനു മുകളിലായി വീണ്ടും ഇനോക്കുലം ഇടുക. ഇനി കമ്പോസ്റ്റിംഗ് ഇനോക്കുലമാണ് ഇടുന്നതെങ്കിൽ ഇനോക്കുലം ഒരു നേരിയ ഘനത്തിൽ ഇട്ടതിന് ശേഷം അതിനു മുകളിലായി കോയർ പിത്ത് ഇടുക. ഇത്തരത്തിൽ ജൈവ അവശിഷ്ടവും കമ്പോസ്റ്റ് ഇനോക്കുലവും കൂടെ കൂടി ചേർത്ത് ബിന്ന് നിറഞ്ഞതിന് ശേഷം മുകളിലത്തെ ബിന്നെടുത്ത് താഴെ തട്ടിലേക്ക് വെക്കുക. നടുക്കിരിക്കുന്ന ബിന്നിനെ ഇനി നമ്മൾ മുകളിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നിറച്ച് തുടങ്ങും. ഇത്തരത്തിൽ 3 ബിന്നുകളും ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നതിനാൽ സ്ഥലപരിമിതിയുടെ പ്രശ്നം ഇത്തരത്തിലുള്ള കമ്പോസ്റ്റിംഗ് നിർമ്മാണത്തിൽ ഉദിക്കുന്നില്ല. ഇനോക്കുലത്തോടൊപ്പം കോർപ്പത്തും കൂടെ ഇടുന്നത് കൊണ്ട് അധികമുള്ള ജലാംശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ആവശ്യമുള്ള വായു സഞ്ചാരവും അവിടെ ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള ട്രേയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉറുമ്പിന്റെ ശല്യത്തിൽ നിന്നും ഈ യൂണിറ്റിനെ രക്ഷിക്കാനും സാധിക്കും. ഏകദേശം 30-35 ദിവസം കൊണ്ട് താഴെ ബിന്നിലെ കമ്പോസ്റ്റ് റെഡിയാകും. ഇത് നമുക്ക് ഒരു ഉത്തമ ജൈവ വളമായിട്ട് ഉപയോഗിക്കാം. ചെടികൾക്ക് നേരിട്ട് ഇട്ടു കൊടുക്കുകയും ആവാം, അതല്ല ചെടി വളർത്തുന്നതിന് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ഒരു സാധാരണ കുടുംബത്തിന് 3 തട്ടുകളുള്ള ഒരു യൂണിറ്റ് ധാരാളം മതിയാകും. ഇതിന്റെ ചില ഗുണവിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത്തരം ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ യാതൊരുവിധ ദ്രാവകങ്ങളും പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദുർഗന്ധവും ഇല്ല. പിന്നെ സുഷിരങ്ങൾ വളരെ ചെറുതായതുകൊണ്ട് യാതൊരു ജീവികളുടെ ശല്യവും ഈ കമ്പോസ്റ്റ് നിർമ്മാണത്തിനില്ല. ഇത്തരത്തിൽ ഇവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റിന്റെ ഒരു ഗുണനിലവാരം നോക്കിയപ്പോൾ അതിൽ ഏകദേശം 1% നൈട്രജൻ, 0.25% ഫോസ്ഫറസ്, 0.28% പൊട്ടാസ്യം ഉള്ളതായി കണ്ടു. മാലിന്യ സംസ്കരണം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് ഇത്തരത്തിൽ വീട്ടിലുണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെ അവിടെ തന്നെ സംസ്കരണം ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്കൊരു ഉത്തമ ജൈവ വളമാക്കി മാറ്റാനും പറ്റും. കൂടാതെ പരിസര ശുചിത്വത്തിന് ഒരു വലിയ മുതൽക്കൂട്ടുമാവും.